സിന്തറ്റിക് മയക്കുമരുന്നായ എം ഡി എം എയുമായി കൂമ്പാറയിൽ ടിപ്പർ ഡ്രൈവറായ യുവാവ് തിരുവമ്പാടി പോലീസിന്റെ പിടിയിലായി. കൂമ്പാറ സ്വദേശി ഷൗക്കത്തിനെയാണ് തിരുവമ്പാടി എസ് ഐ രമ്യയുടെ നേതൃത്വത്തിൽ ഉള്ള പോലീസ് സംഘം പിടികൂടിയത്. പിടിയിലായത് സ്കൂൾ കുട്ടികൾക്കടക്കം എം ഡി എം എ വിൽപ്പന നടത്തുന്ന ഡീലറാണെന്നും പോലീസ് പറഞ്ഞു. കൂടരഞ്ഞ് കൂമ്പാറയിൽ മാതാ ക്രഷറിന്റെ സമീപത്ത് വെച്ചാണ് വാഹന പരിശോധനയിൽ 1.99 ഗ്രാം എം ഡി എം എയുമായി കൂമ്പാറ സ്വദേശി ഷൗക്കത്തിന് തിരുവമ്പാടി എസ് ഐ രമ്യയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. ഇയാളുടെ ടിപ്പർ ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്ന് വിൽപ്പന വ്യാപകമാകുന്നുണ്ട് എന്ന പരാതി നിലവിലുള്ള സാഹചര്യത്തിൽ തിരുവമ്പാടി പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു. 2 ആഴ്ച മുൻപ് കള്ളിപ്പാറ സ്വദേശിയെ എം ഡി എം എയുമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച നടത്തിയ വാഹന പരിശോധനയിലാണ് ഷൗക്കത്തിന് പിടികൂടിയത്. എം ഡി എം എ ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. വിൽപ്പനയ്ക്കുള്ള ചെറിയ പാക്കറ്റുകളും വാഹനത്തിൽ നിന്നും കണ്ടെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധനകൾ നടക്കുമെന്ന് എസ് ഐ രമ്യ പറഞ്ഞു. പ്രതിയെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലയോര മേഖലയിൽ സ്കൂളുകളും മറ്റും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന ശക്തമാകുന്നുവെന്നതിൻ്റെ തെളിവുകളാണ് അടുത്ത കാലങ്ങളിലായി പോലീസ് പിടികൂടുന്ന ഇത്തരം കേസുകളെന്നും ഇതിനെതിരെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും രക്ഷിതാക്കളും പോലീസും ശക്തമായ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണെന്നും കൂമ്പാറ ഫാത്തിമ ബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ അബ്ദുൾ നാസർ പ്രതികരിച്ചു. സിന്തറ്റിക് ഡ്രഗ്സ് പോലുള്ള സാധനങ്ങൾ ധാരാളം ഈ മലയോര മേഖലയിലും ഉണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. അത് കുട്ടികൾക്കിടയിൽ വ്യാപിക്കാതിരിക്കാനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഒരു സ്കൂൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നാൽ മാത്രം മതിയാവുന്ന സംഗതിയല്ല. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് രക്ഷിതാക്കൾ ബോധവാന്മാരാവണം, ഡിപ്പാർട്ട്മെൻറ്റ് ബോധവാന്മാരാവണം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായ അന്വേഷണങ്ങൾ നടത്തി ഈ പിടിക്കപ്പെട്ടവരിൽ നിന്നും ഇനി ഏതെങ്കിലും മേഖലയിലേക്ക് ഇത് കൊണ്ടുപോകാനുണ്ടോ എന്ന് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ പുതുതലമുറയെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.